പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ഇയറിന് വന്നു ചേരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ജിയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കുറേ സബ്ജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ജിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അധിക പേരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഈ ജിയോളജി പറഞ്ഞൊരു വിഷയം നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ സാധ്യത കുറവാണ്. പിന്നെ പത്രത്തിലും ടിവിയിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ജിയോളജിയെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. ജിയോളജി ഹയർ സെക്കൻഡറിയിൽ തന്നെ ഒരു പുതിയ സബ്ജക്റ്റാണ്. ജിയോളജി സയൻസ് ഗ്രൂപ്പിലും ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ജിയോളജി സയൻസിൻ്റെ കോമ്പിനേഷനിലുണ്ട്. എന്നുവെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി, അങ്ങനെ സയൻസ് കോമ്പിനേഷനിലുണ്ട് ചില സ്കൂളുകളിലൊക്കെ. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതും ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്. മലപ്പുറം ജില്ലയിലെ MES പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതുപോലെ കാസർഗോഡ് പല സ്ഥലങ്ങളിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. മറ്റൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ജിയോളജി, ഹ്യൂമാനിറ്റീസിൽ ആ ഒരു കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷനിലാണ് കൂടുതൽ സ്കൂളുകളിലുള്ളത്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലാണ് കൂടുതൽ സ്കൂളുകളിൽ ജിയോളജി പഠിക്കുന്നത്. എന്തായിരുന്നാലും ജിയോളജി പഠിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാനൊരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഇതാണ് ജിയോളജിയുടെ ഒന്നാം വർഷ ജിയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക്, ജിയോളജി. ഇത് ഞാൻ പറഞ്ഞു, ഇത് വളരെ എളുപ്പമുള്ളതാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം പരിസ്ഥിതിയെക്കുറിച്ചിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്, മിനറൽ റിസോഴ്സസിനെ കുറിച്ചിട്ട്, ധാതു നിക്ഷേപങ്ങളെക്കുറിച്ചിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്. ആ ധാതു നിക്ഷേപങ്ങൾ എവിടെയൊക്കെയാണ് കിട്ടുക, എന്താണ് എന്നെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാൻ കാരണം, അതിനെക്കുറിച്ചുള്ള പഠനമുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചിട്ട്, ഗ്രൗണ്ട് വാട്ടറിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഗ്രൗണ്ട് വാട്ടർ ഏതെല്ലാം ചിലകളിലാണ് ഉണ്ടാവുക, അതിനെക്കുറിച്ചിട്ട് എന്താണ് അത് കുറഞ്ഞു വരാൻ കാരണം, കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മളെങ്ങനെ അത് അതിനെ സംരക്ഷിക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസുകളായ ഓയിൽ, പെട്രോളിയം, ഗ്യാസ്, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം, അത് കിട്ടുന്ന ചില ശിലകളെക്കുറിച്ചിട്ട്, ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചിട്ട്, ആ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം, എങ്ങനെ നമുക്കത് കുറച്ചു കൊണ്ടുവരാം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, മണ്ണ്, അതുപോലെ ജലം, വായു തുടങ്ങിയ വസ്തുക്കളെക്കുറിച്ചിട്ടൊക്കെയുള്ള പഠനമാണ് ജിയോളജി. ജിയോളജി നമ്മുടെ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലൊക്കെ ജിയോളജി വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്ത് ലാൻഡ് സ്ലൈഡ്സ് ഒരുപാടുണ്ടായി, അതുപോലെ വെള്ളപ്പൊക്കം, എർത്ത് ക്വേക്സ്, വോൾക്കാനോസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജിയോളജിയുടെ ഒരു അറിവ് അത്യാവശ്യമാണ്. കിണർ നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. കിണർ കുഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ജിയോളജിയുടെ സഹായം ആവശ്യമാണ്. നമുക്കറിയാം പുഴയിൽ നിന്ന് മണൽ എടുക്കുന്നത് കൂടി ജിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾ പത്രം വായിക്കുന്ന കുട്ടികൾക്കൊക്കെ പിന്നെ ഈ മനസ്സിലാവും. ജിയോളജിയിൽ ഈ വർഷം 12 ചാപ്റ്ററാണുള്ളത്. ഒന്ന്, ജിയോളജി ആസ് എ ഡിസിപ്ലിൻ. ജിയോളജി ആസ് എ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിയോളജി എന്തിനാണ്, ജിയോളജി പഠിക്കുന്നത്, ജിയോളജിയുടെ പ്രാധാന്യം എന്താണ്, ജിയോളജിയുമായി ബന്ധപ്പെട്ട മറ്റ് ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, അത്തരം സ്കോപ്പ്, ജിയോളജിയുടെ സ്കോപ്പ് എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ജിയോളജി ആസ് എ ഡിസിപ്ലിൻ എന്ന വിഭാഗത്തിൽ പഠിക്കുന്നത്. രണ്ടാം ചാപ്റ്ററിൻ്റെ പേര് ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ എർത്ത്. അതിൽ വരുന്നത് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ട്, ഭൂമി സൗരയൂഥത്തിൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, എവിടെ സ്ഥിതി ചെയ്യുന്നു, സൗരയൂഥവും പ്രപഞ്ചവും ഉണ്ടാകാനുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ചിട്ട്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് ഒക്കെ ഈ വിഭാഗത്തിൽ വരുന്നതാണ്. മറ്റൊന്ന് എർത്ത് പ്രോസസ്.
ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട്, ഉള്ളിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഭൂമിയുടെ പുറത്ത് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. മറ്റൊന്ന് സ്ലോപ്പ് പ്രോസസ്, സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ പറയുന്നു സ്ലോപ്പ് പ്രോസസ്, ലാൻഡ് സ്ലൈഡ്സ്, മാസ് വേസ്റ്റിംഗ്, അത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠനം. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, എവിടേക്കാണ് ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെയൊക്കെ പരിഹരിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ലോപ്പ് പ്രോസസ്സ് എന്നതിൽ വരുന്നുണ്ട്. ഗ്രൗണ്ട് വാട്ടർ കുറച്ച് മുന്നേ പറഞ്ഞു, അത് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം, ഭൂഗർഭജലത്തിൻ്റെ പ്രാധാന്യം. ഭൂഗർഭജലം നമുക്കറിയാം, കേരളത്തിൽ 44 നദികളുണ്ടായിട്ടും നമുക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്താണ്, ഏതൊക്കെ ശിലകളിലാണ് ഗ്രൗണ്ട് വാട്ടർ നന്നായിട്ട് കാണപ്പെടുക, എന്തുകൊണ്ട് അത്തരം ശിലകൾ കാണപ്പെടുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ ഒരു അപഗ്രഥനമൊക്കെ ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നുണ്ട്. മറ്റൊന്ന് സ്ട്രീംസ്, നദികളെ കുറിച്ചിട്ട്, നദികളുടെ ഉത്ഭവം, നദികളുടെ വിവിധ ഘട്ടങ്ങൾ, പിന്നെ നദികളൊക്കെ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള വിശദമായ പഠനം. അതുപോലെ വിൻഡ്, അതൊരു ജിയോളജിക്കൽ ഏജൻ്റാണ്. ഈ ജിയോളജിക്കൽ ഏജൻ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ, എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ട്രീംസ് വഴി ഉണ്ടാകുന്നത്, വിൻഡ് വഴി ഉണ്ടാകുന്നത്, അതുപോലെ ഗ്ലാഷ്യർ വഴി ഉണ്ടാകുന്നത്, ഓഷ്യൻ വഴി ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള പഠനമാണ് അടുത്ത ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 7-ാമത്തെ ചാപ്റ്റർ വിൻഡാണ്, 8-ാമത്തെ ചാപ്റ്റർ ഗ്ലാഷ്യർ, ഗ്ലാഷ്യർ എന്ന് പറഞ്ഞാൽ ഹിമാനിയാണ്, ഹിമാനിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഭൂമിയുടെ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഓഷ്യൻസ്, 9-ാമത്തെ ഓഷ്യൻസ്, സമുദ്രങ്ങളെ കുറിച്ചിട്ട്, സമുദ്ര ജലപ്രവാഹങ്ങളെ കുറിച്ചിട്ട്, സമുദ്രത്തിൻ്റെ വിവിധ, സമുദ്രത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, അതിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഒന്ന് മൗണ്ടൻസ്, പ്രധാനപ്പെട്ട മൗണ്ടൻസിൽ പർവ്വതങ്ങൾ ഏതൊക്കെയാണ്, പർവ്വതങ്ങൾ ഉണ്ടാവുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ചില പർവ്വതങ്ങൾ പ്രായം കൂടിയതുണ്ട്, ചിലത് പ്രായം കുറഞ്ഞതുണ്ട്, എന്താണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം. ദ ഡൈനാമിക് എർത്ത്, ഭൂമി തന്നെ ഒരു ഡൈനാമിക് എർത്താണ്, ഒരു വളരെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരു സംവിധാനമാണ് ഭൂമി. ഭൂമിയുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു, ഇൻറ്റേർണൽ പ്രോസസ്സ് ഉണ്ട്, ടെക്ടോണിക് പ്രോസസ്സ് ഉണ്ട്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള പഠനമാണ് ദ ഡൈനാമിക് എർത്ത്. മറ്റൊന്ന് മിനറൽസ്, ധാതുക്കൾ, ഈ ധാതുക്കൾ ഭൂമിയിൽ എവിടേക്കാണ് കിട്ടുന്നത്, ധാതുക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ധാതുക്കൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയുക, ധാതുക്കൾ എങ്ങനെ തിരിച്ചറിയുക, ധാതുക്കളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്, ധാതുക്കൾ കൂടിച്ചേർന്നാൽ റോക്കുകൾ ഉണ്ടാവും, എന്നീ ആശയങ്ങളൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ് മിനറൽസ്. അപ്പോൾ അതുപോലെ 12 ചാപ്റ്ററാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. നമുക്കറിയാം ജിയോളജിക്ക് ആകെ ഫസ്റ്റ് ഇയറിന് 100 മാർക്ക്, സെക്കൻഡ് ഇയറിന് 100 മാർക്ക്, അങ്ങനെ 200 മാർക്കാണുള്ളത്. അതിൽ 100 മാർക്കിൽ 20 മാർക്ക് സി ജി മാർക്കാണ്, 20 മാർക്ക് പ്രാക്ടിക്കലിനാണ്. അങ്ങനെ ഫസ്റ്റ് ഇയറിന് തന്നെ 40 മാർക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ 60 മാർക്കാണ് നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതേണ്ട മാർക്ക് 60 മാർക്കിൻ്റെ പേപ്പറാണ്. ഫിസിക്സ് പോലെ, കെമിസ്ട്രി പോലെ, ബയോളജി ഒക്കെ പോലെ 60 മാർക്കിനാണ് നമുക്ക് എഴുതേണ്ടി വരിക. ബാക്കി 40 മാർക്ക് സിയും പ്രാക്ടിക്കലും കൂടി ചേർന്നതാണ്. ഫസ്റ്റ് ഇയറിന് പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്, പക്ഷേ മൂല്യനിർണയത്തിനില്ല, അത് സെക്കൻഡ് ഇയറിനാണ്. സെക്കൻഡ് ഇയറിന് ഇതേപോലെ തന്നെ 60 മാർക്ക് തിയറി ഉണ്ടാവും, പിന്നെ 20 മാർക്ക് സി ഉണ്ടാവും, പിന്നെ 20 മാർക്ക് പ്രാക്ടിക്കൽ. അപ്പം ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും പ്രാക്ടിക്കൽ കൂടി ചേർന്നിട്ട് 40 മാർക്കായിരിക്കും പ്രാക്ടിക്കൽ, അത് സെക്കൻഡ് ഇയറിൻ്റെ അവസാനമാണ് മൂല്യനിർണ്ണയം നടത്തുക. അപ്പം അങ്ങനെയാണ് നമുക്ക് ആകെ 200 മാർക്ക്. അപ്പോൾ ഒരു കുട്ടി 60 പരീക്ഷ എഴുതിയാൽ ജയിക്കേണ്ട മാർക്ക് 18 മാർക്കാണ്. നമ്മൾ സയൻസിലൊക്കെ കിട്ടുന്ന അതേ പിന്നെ മാർക്ക് തന്നെയാണ് നമുക്കിതിലും കിട്ടേണ്ടത്. അപ്പോൾ ഇതൊരു സയൻസ് സബ്ജക്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, പ്രാക്ടിക്കൽ ഉള്ളൊരു വിഷയമാണ്, അതുകൊണ്ട് തന്നെ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ജിയോളജിയിൽ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഈ വർഷം പഠിക്കാൻ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഒരിക്കൽ കൂടി ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് സ്വാഗതം ചെയ്യുക തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ പറയാം. എന്നാലും ജോലിക്കുള്ള സാധ്യതകൾ ഞാൻ 1-2 സൂചനകൾ പറയാം. 10-ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ +1, +2 വരികയാണ്. +1, +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc ജിയോളജിക്ക് പോകാൻ സാധിക്കും. എന്നുവെച്ചാൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് BSc ജിയോളജിക്ക് പോകാൻ സാധിക്കും. അതൊരു പ്രത്യേകതയാണ്. സയൻസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾക്ക് മാറാൻ സാധിക്കും. പിന്നെ BSc ജിയോളജി കഴിഞ്ഞാൽ MSc ജിയോളജിക്ക് പോകാൻ സാധിക്കും.
പിന്നെ ഏതൊരു ആർട്സ് സബ്ജക്റ്റിനും പോകാൻ പറ്റുന്ന എല്ലാ മേഖലയിലേക്കും നമുക്ക് ജിയോളജിയിലും പോകാൻ സാധിക്കും. എല്ലാം ആർട്സ് സബ്ജക്റ്റിന് ഏതൊക്കെയാ പോകാൻ പറ്റിയ ആ മേഖലകൾക്കെല്ലാം നമുക്ക് പോകാൻ കഴിയും. പ്ലസ് അതോടൊപ്പം തന്നെ സയൻസിൻ്റെ ഭാഗത്തേക്കും നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെ സയൻസിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും ഗുണവശങ്ങൾ ജിയോളജിക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ജിയോളജി പഠിച്ചാൽ ഇതേപോലെ തന്നെ ഹൈസ്കൂളിൽ അധ്യാപകനാവാം, ഹയർ സെക്കൻഡറി അധ്യാപകനാവാം, അതുപോലെ ടീച്ചിങ് ഫീൽഡിൽ കോളേജ് പിന്നെ ഈ തരത്തിൽ എൽ പി യു പി തരത്തിലുമൊക്കെ നമുക്ക് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ജിയോളജിസ്റ്റ് ആവാൻ സാധിക്കും. അത് ഹൈഡ്രോ ജിയോളജിസ്റ്റ്, മൈനിങ് ജിയോളജിസ്റ്റ്, ജിയോഫിസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ മേഖലകളുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജോലി സാധ്യതയുണ്ട്, മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് സാധ്യതയുണ്ട്, പിന്നെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സെസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ആക്കുളത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് സാധ്യതകളുണ്ട്, റിസർച്ചിനൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് ജി എസ് ഐ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ളതാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിൽ നമുക്ക് സാധ്യതകളുള്ളതാണ്. അതുപോലെ ഒ എൻ ജി സി എന്ന് പറയുന്ന ബൃഹത്തായ പൊതുമേഖലാ സ്ഥാപനത്തിൽ നമുക്ക് സാധ്യതകളുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് പിന്നെ ഗൾഫ് മറ്റ് യൂറോപ്യ രാജ്യങ്ങളിൽ, അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ ജിയോളജി പഠിച്ച കുട്ടികൾക്ക് കൂടുതൽ ജോലി, മൈനിലും മറ്റൊക്കെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അങ്ങനെ ജോലി സാധ്യതകൾ മറ്റു സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് പറയാവുന്ന ഒരു വിഷയം തന്നെയാണ് ജിയോളജി. ജിയോളജിയെക്കുറിച്ചിട്ട് ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാം, ആദ്യത്തെ ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ജസ്റ്റ് ഈ ജിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്താണ്, നിങ്ങൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ജിയോളജിയുടെ പ്രാധാന്യം എന്താണ്, എന്താണ് ആ വിഷയം, പിന്നെ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ പഠിച്ച ജിയോഗ്രഫി അല്ല ജിയോളജി എന്ന് മനസ്സിലാക്കുക. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ വേറെ സബ്ജക്റ്റ് ഉണ്ട്, അത് ഹയർ സെക്കൻഡറിയിൽ തന്നെ ഹ്യൂമാനിറ്റീസിലെ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ജിയോഗ്രഫിയിൽ നിന്നും വ്യത്യസ്തമാണ് ജിയോളജി. അതുകൊണ്ട് തന്നെ ജിയോഗ്രഫിയും ജിയോളജിയും ഒന്നല്ല എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക. ഭൂമിയെ സംബന്ധിക്കുന്നതാണ് രണ്ടും, പക്ഷേ ഇവിടെ കുറേയും കൂടി സയൻറ്റിഫിക്കായിട്ട്, ശാസ്ത്രീയമായിട്ട്, സയൻറ്റിഫിക്കായിട്ട് ഉള്ള പഠനമാണ് നമ്മൾ ജിയോളജി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേയും കൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയാം, കുറേയും കൂടി രസകരമാണ് ജിയോളജി പഠിക്കാൻ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.